BJP to come Saturday.
പലരും ഈ കുടുംബാംഗങ്ങളെ സ്വാധീനിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിർഭാഗ്യവശാൽ ആ കൂട്ടത്തിൽ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട് എന്നുള്ളതാണ്. അപ്പൊ പോലീസ് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും ഞാൻ പറയുന്നത്, പക്ഷെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരും ചില ആൾക്കാരെ കൂട്ടിയിട്ട് ഈ കേസ് തെളിയാൻ പാടില്ല, ഈ കേസിലെ പ്രതികളെ പിടിക്കാൻ പാടില്ല എന്നുള്ള ഒരു ശാഠ്യം, ഒരു സ്വാധീനം ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ക്രൈംബ്രാഞ്ചും പ്രതികളെ പിടികൂടാ. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഈ കുടുംബാംഗങ്ങൾക്ക് സംരക്ഷണം നൽകണം. കേസ് അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ അവർക്കെതിരായിട്ട് നടപടി സ്വീകരിക്കണം. പോലീസിലെ ആൾക്കാരെ തന്നെ പരസ്യമായിട്ട് ഈ കുടുംബാംഗങ്ങളെയും അതുപോലെ തന്നെ സമരം നടത്തുന്നവരെയും ഒക്കെ ഭീഷണിപ്പെടുത്തുന്നത് തീർത്തും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാത്തൊരു കാര്യമാണ്. അതുകൊണ്ട് പോലീസ് ഇക്കാര്യത്തിൽ നിഷ്പക്ഷമായിട്ട് നിൽക്കണമെന്നുള്ളതാണ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു പോലീസ് നിലപാട് സ്വീകരിക്കുന്നതില് ഭരണകക്ഷിയായിട്ടുള്ള CPM സ്വാധീനമുണ്ട്. CPM പറയുന്നതനുസരിച്ച് സ്വാധീനിച്ചതിനനുസരിച്ചാണ് പോലീസ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നതും പോലീസ് നടപടികൾ, ഭീഷണി ഉൾപ്പെടെയുള്ള നടപടികൾ സ്വീകരിക്കുന്നതും CPM വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നിസ്സാരമായിട്ട് കണ്ടുപിടിക്കാവുന്ന, അറസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യത്തെ ഇത്രയും ദീർഘിപ്പിച്ച് നീട്ടിക്കൊണ്ടുപോയി പ്രതികളെ സംരക്ഷിക്കാൻ, പ്രതികളെ ഒളിച്ച് ഒളിവിൽ പോകാൻ, തെളിവുകളെ നശിപ്പിക്കാനൊക്കെ എന്തിനാണ് പോലീസ് കൊടുത്തിരിക്കുന്നു. ഇതിനകത്ത് CPM വ്യക്തമായിട്ടുള്ള ഒരു സ്വാധീനം പോലീസിനും മേൽ ചുമത്തിക്കൊണ്ട് സ്വാധീനിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ കാര്യങ്ങളിൽ പോലീസിന്റെ ഇത്തരം ഒരു നിലപാട്. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. BJP സമരത്തിന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് തോന്നുന്നു ഈ കൊലപാതകം നടന്ന് ഒരു മാസത്തിനകം ആക്ഷൻ കമ്മീഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും പോലീസ് സ്റ്റേഷൻ മാർച്ച് നടത്തുകയും ചെയ്തിരുന്നു. CPM BYFA പ്രാദേശിക നേതാക്കന്മാരാണ് ആ മാർച്ചിൽ പങ്കെടുത്തിട്ടുള്ളത്. ഒരു മാസം കൊണ്ട് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും ഏറെക്കുറെ ഒരു മാസം കൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയവരും ഏതാണ്ട് ഒരു വർഷമായിട്ട് പ്രതികളെ പിടിച്ചിട്ടില്ല എന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ട് പിന്നീട് ശബ്ദം ഉയർത്താതെ പോയി? അത് ദുരൂഹമാണ്. ആക്ഷൻ കമ്മിറ്റിയുടെ പ്രവർത്തനം ഇപ്പൊ ഇല്ല. ആക്ഷൻ കമ്മിറ്റി എന്തിനാണ് രൂപീകരിച്ചത്, എന്തിനാണ് ഇപ്പോ അത് പ്രവർത്തിക്കാതിരിക്കുന്നത്? പാളിക്കെത്തുന്ന ഒരു പ്രതിഷേധത്തെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടാണ് CPM ആലോചിച്ച് എടുത്ത ഒരു തീരുമാനമാണ് ആക്ഷൻ കമ്മിറ്റി രൂപീകരിക്കുക. ആക്ഷൻ കമ്മിറ്റി രൂപീകരിച്ചതോടെ ഒരു സമരാഭാസം നടത്തി പ്രതികളെ സംരക്ഷിക്കാൻ, പ്രതികളെ സംരക്ഷിക്കാനുള്ള ഒരു നിലപാടാണ് CPM കൈക്കൊള്ളത്. അതുകൊണ്ടാണ് തുടർ പ്രക്ഷോഭത്തിനോ തുടർന്നുള്ള സമ്മർദ്ദത്തിനോ ആ ആക്ഷൻ കമ്മിറ്റി തയ്യാറാകാത്തത്. അത് CPM പാർട്ടി തീരുമാനത്തിന്റെ ഫലമായിട്ട് ഇത്തരം ഒരു കൊലപാതകത്തിനെ പ്രോത്സാഹിപ്പിക്കുന്ന, പ്രത്യേകിച്ച് CPM നിർണായകമായിട്ടുള്ള സ്വാധീനമുള്ള, അവർ പറയുന്ന ഭാഷയിലാണെങ്കിൽ പാർട്ടി ഗ്രാമം, ആ പാർട്ടി ഗ്രാമത്തിലെ ഒരു കൊലപാതകം, പാർട്ടി പ്രവർത്തകയാണ്, അനുഭവ കുടുംബമാണ്, അതിലെ കുടുംബാംഗങ്ങൾ പലരും BYFA CPM നേതാക്കന്മാർ, അങ്ങനെയുള്ള ഒരു കുടുംബത്തിലെ ഒരംഗത്തെ കൊല ചെയ്തിട്ട് അതിൽ പിടിക്കാതിരിക്കുമ്പോൾ ഒരു അക്ഷരവും കിട്ടുന്നില്ല ഇപ്പോൾ BYFA CPM എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ വെച്ച് നോക്കുമ്പോൾ ക്ലിയർ ആണ്. കൊലപാതകത്തിലെ ആൾക്കാരെ, അതിലെ പ്രതികളെ സംരക്ഷിക്കാൻ അവിടെ ഇത്തരം ഒരു നിലപാടിൽ നിന്ന് CPM പിന്മാറണം. യഥാർത്ഥ പ്രതികളെ നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരാൻ പോലീസും ക്രൈംബ്രാഞ്ചും തയ്യാറാക്കണം എന്നാണ്. അതുപോലെ തന്നെ ഈ ക്രമപ്രസ സമാധാന പ്രശ്നം ഉണ്ടാക്കുന്നു
police ini penting untuk beru. Ada arah apa? Awer kita ni ada di mana place tu jadi kan? Padahal saya sampaikan siapa, terlebih dahulu siapa yang buat tu mana? Angkara kita ni ada niaman ada place tu jadi kan? Mana? Yang mau kau cuci.